പ്രത്യേകതകളുണ്ട്. ശരിക്കും പച്ചപ്പരവതാനി വിരിച്ച പോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഒരുപാട് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വരുന്ന വഴി തന്നെ നമുക്ക് ടീ ഫാക്ടറികൾ, അതുപോലെ ഒരുപാട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ, നല്ല നല്ല പുഴകൾ, ഇതെല്ലാം ഉള്ളൊരു സ്ഥലമാണ് മുണ്ടക്കൈ. ഈ വെള്ളച്ചാട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ഈ സീതമക്കുണ്ടിൽ തന്നെ ഏകദേശം 3 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വെള്ളച്ചാട്ടത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇപ്പൊ ഞങ്ങൾ 4 ഞാന്, അരുൺ, അഭിറാം, ഋഷഭ്, ഞങ്ങൾ 4 വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറായി ഇവിടെ. ഇതുവരെ ഞങ്ങളൊന്ന് വീഴുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം എന്താണ്? ഈ പാറയുടെ മുകളിൽ കയറി താഴത്തേക്ക് ഡൈവ് അടിക്കുന്നു. അതുപോലെ ഈ അറിയാത്ത ആളുകൾ, ഈ വെള്ളത്തിന്റെ ആഴം അറിയാത്ത ആളുകൾ അതിനകത്തേക്ക് പോയി അവിടെയാണ് ഈ അപകടത്തിലെല്ലാം പെടുന്നത്. ഈ അപകടത്തിൽ പെടുന്ന ഈ സംഭവങ്ങൾ മാറ്റിവെച്ചാൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ വേറെ, നമ്മളൊക്കെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇത്രയും വലിയ സ്ഥലങ്ങളൊന്നും ഈ ദുനിയാവിൽ വേറെ കാണില്ല. പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാഴ്ചകളാണ് ഇതൊക്കെ. വയനാടിനെ നിലനിർത്തണം, നാളെയുള്ള തലമുറയ്ക്ക് ഇത് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്നവർ അതിൻ്റെതായ ഡിസിപ്ലിനിലായിരിക്കണം വന്നു പോവേണ്ടത് എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്കുള്ളത്. വയനാട് നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ. പക്ഷേ അവിടെയൊക്കെ പ്രശ്നം, ഞാനിപ്പോൾ ഇവിടെ തന്നെ വന്ന് കണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ വെള്ളം അടിച്ചിട്ട് ഈ കുപ്പിയില്ലേ, കുപ്പി സാധനങ്ങൾ മുതലേ എല്ലാം അടിച്ച് പാറയിൽ അടിച്ചിട്ട് ഫുള്ള് നാശമാക്കിയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആണെങ്കിൽ എന്തെങ്കിലും റൂമോ എന്ത് വേണമെങ്കിലും ഇന്ന് ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ സീതമ്മക്കുണ്ട്, നേരത്തെ പറഞ്ഞിരുന്നല്ലോ സീതമ്മക്കുണ്ട് മേപ്പാടിയിൽ നിന്നൊരു 1.5 മണിക്കൂർ, നല്ല അടിപൊളി സ്പോട്ടാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോയിലൊക്കെ കാണാം, നോക്കിയാൽ കാണാം, നല്ല അടിപൊളി എന്താ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നതോടുള്ള റിക്വസ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഇതാരെയും പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, ആർക്ക് വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം, വന്ന് എൻജോയ് ചെയ്യാം. പക്ഷേ പലരും വന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ നാട്ടുകാർക്കാണെങ്കിലും, അതായത് ചെക്കന്മാർ വരുമ്പോൾ ഇത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് വേറെ സീനാണെന്നുള്ളൊരു ഒരു ഭീതി, അല്ലെങ്കിൽ അത് നാട്ടുകാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെയാണ് വരുന്നവരിവിടെ മൊത്തം കാണിച്ചു വയ്ക്കുന്നത്. അപ്പോൾ വരിക, എൻജോയ് ചെയ്യുക, ഇത് മൊത്തം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോവുക, അടുത്ത ആൾക്കാർക്കും വരാനുള്ളതാണ്, അതെപ്പോഴും ആലോചിക്കുക. മാണിക്ക ചിറകുള്ള മാരത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കൊതിച്ചു പോയി. ഏഹേ കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി, 6:30 തന്നെ ഇവിടെ എത്തി. ആൻഡ് വെൽക്കം യു ആൾ. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സേഫ്റ്റി ആസ്പെക്റ്റിനെ കുറിച്ചാണ്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം വന്നിട്ട് റിട്ടേൺ ചെല്ലുമ്പോൾ അടിപൊളി സ്ഥലം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അത് അടിപൊളി എക്സ്പീരിയൻസ് നമുക്ക് തന്നിരിക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് പല പ്രാവശ്യങ്ങളിൽ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. റീസൺ വേറൊന്നുമില്ല, നമ്മുടെ ഓൺ മിസ്റ്റേക്സ് ആൻഡ് ഫ്ലോസ് ആണ്. വന്നിട്ട് എന്തെങ്കിലും അക്രമം കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാതെ എന്തെങ്കിലും ചെയ്യും, ചെയ്തിട്ട് അപകടം ഉണ്ടായതിനു ശേഷം ദാറ്റ് ബിക്കംസ് എ വെരി ഡാർക്ക് എക്സ്പീരിയൻസ് ആർ എ വെരി കോൾഡ് എക്സ്പീരിയൻസ്, അങ്ങനെ വേണമെങ്കിലും നമ്മൾ പറയാം. ഇപ്പോൾ യൂഷ്വലി ഞങ്ങൾ ഒരു സ്ഥലം വരുവാണെങ്കിൽ, ഞങ്ങൾ ഒരുപാട് സ്ഥലം പോയിട്ടുണ്ട്, ഇത് ശരിക്കും ടൂറിസ്റ്റ് സ്പോട്ട്സ് ആണെങ്കിലും ഞങ്ങൾ പല അൺചാർട്ടഡ് ടെറിട്ടറീസ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ സ്പോട്ടുകളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു അസസ്മെൻ്റ് ചെയ്യണം, ചുറ്റുവട്ടം ഒരു അസസ്മെൻ്റ് ചെയ്യണം. ഞങ്ങളൊരു ഇത് ഒരു 3 ഭാഗമായിട്ട് ഞങ്ങളിത് ഡിവൈഡ് ചെയ്യും. ഒന്നെന്ന് വെച്ചാൽ വന്നിരിക്കുന്നത് ഒരു പുഴ,
സോ എന്തായാലും കുളിക്കണം അല്ലേ. അപ്പൊ സേഫ് സോൺ ഏതാന്നുള്ളത്, സേഫ് സോൺ ഫസ്റ്റ് നമ്മൾ സേഫ് സോൺ എന്നുള്ളത് നമ്മുടെ മൈൻഡിലും കണ്ണിലും മാപ്പിംഗ് ചെയ്യണം. ഇത് സേഫ്, ഇത് സേഫ്, ഇത് സേഫ് എന്നുള്ളത്. ഇനി രണ്ടാമത്തത് ഫോട്ടോഗ്രാഫിക് ലൊക്കേഷൻസ്. ഇത് ഫോട്ടോഗ്രാഫി ലൊക്കേഷൻ, ഇത് ഫോട്ടോഗ്രാഫി, അത് ഫോട്ടോഗ്രാഫി, ഇങ്ങനെ ഫോട്ടോഗ്രാഫിക് ലൊക്കേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യും. മൂന്നാമത്തത് നമ്മൾ കുക്കിംഗ് പരിപാടി നടത്തും എവിടെ പോയാലും. സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ഡു കുക്കിംഗ്. ഇനി കുക്കിംഗ് ചെയ്തിട്ട് വേസ്റ്റുകൾ അവിടെ കളയില്ല, എപ്പോഴും ഒരു ബാഗ് വെച്ചിരിക്കും. എല്ലാം നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ഫുഡ് വേസ്റ്റും, വാട്ട് എവർ പ്ലാസ്റ്റിക് വേസ്റ്റ്, എല്ലാം അതിനകത്തിട്ട് വി ടേക്ക് ഇറ്റ് ആൻഡ് വി ഡിസ്പോസ് ഇറ്റ് ഇൻ ദി പ്രോപ്പർ വേ. ഇവിടെ നടന്ന ചില സംഭവങ്ങൾ, ഇതൊരു പ്രോബ്ലം ബേസ്ഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻ ആയിട്ട് വേണമെങ്കിലും കരുതുക. ഇവിടെ സംഭവിച്ച ചില പ്രോബ്ലംസ് എന്ന് വെച്ചാൽ പല ചെറുക്കന്മാരും പലരും മരിക്കുന്നത്, മാക്സിമം മരിക്കുന്നതെന്ന് വെച്ചാൽ ഡൈവ് അടിക്കും. ഇവരുടെ ഒരു പ്രോബ്ലം എന്താ, അതിന് സൊല്യൂഷൻ എന്താന്ന് നോക്കുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ പാർട്ട്. ഇവിടെ കാണുന്നല്ലേ ഒരു പാറ, ഇതിൽ നിന്ന് പലരും ചാടുന്നുണ്ട്. ഇനി വി ആൾ നോ, ഈ നടക്കുമ്പോൾ തന്നെ ഈ ടെറൈനിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ കുഴികളും ഒരു ഗുഹകളും പോലത്തെ ഉള്ള ഒരു സെറ്റപ്പാണ്. സെയിം ടെറൈൻ തന്നെ അണ്ടർ വാട്ടറും ഉണ്ടാവും. അപ്പം നേരിട്ട് കാണുമ്പോൾ തന്നെ പല ഗുഹകളുണ്ട്, അപ്പം താഴെ ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ മുകളിൽ നിന്ന് ചാടുമ്പോൾ വാട്ടറിൻ്റെ താഴെ എന്തുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. സോ ആദ്യം പണി കിട്ടുന്നത് തലയ്ക്ക്, തലയ്ക്ക് ഒരു തട്ട് കിട്ടിയാൽ അപ്പം തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ് പോവും. കോൺഷ്യൻസ് പോകുമ്പോൾ എന്താവും, കോൺഷ്യൻസ് പോകുമ്പോൾ നമ്മൾ ശ്വാസം വലിക്കും. സോ വാട്ടർ വിൽ ഗെറ്റ് ലോക്ക്ഡ് ഇൻ യുവർ ലങ്. സോ ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ ഡൈ ആക്ച്വലി. പിന്നെ കാർഡിയാക് ഫെയിലിയറായി പീപ്പിൾ ഡൈ. ഇത് ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, സോ ഒരു കാരണം കൊണ്ടും ഈ ജമ്പിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റണ്ടുകൾ ഒരിക്കലും ചെയ്യരുത്, നമ്പർ വൺ. നമ്പർ ടു, വെള്ളം അടിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങരുത്. വെള്ളം അടിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ അത് അപകടം തന്നെ. ഇത് എല്ലാവർക്കും അറിയുന്നത്, അത് നമ്മൾ പ്രത്യേകിച്ച് പറയണമെന്നല്ല. സോ നെവർ ഡു ദാറ്റ്, ബിക്കോസ് നിങ്ങളുടെ കോൺഫിഡൻസ് വിൽ ബി ബൂസ്റ്റഡ്. ഇനി നിങ്ങൾക്ക് സെൻസ് ഉണ്ടാവില്ല, മുകളിൽ നിന്നിട്ട് ബ്രീത് ചെയ്യുന്ന പോലെ വെള്ളത്തിൻ്റെ അടിയിൽ ചെന്നിട്ട് ബ്രീതിങ് ചെയ്യും, അപ്പോഴാണ് പ്രശ്നം വരുന്നത്. യുവർ കോൺഫിഡൻസ്, ദാറ്റ്സ് എ സ്യൂഡോ കോൺഫിഡൻസ്. ആ സ്യൂഡോ കോൺഫിഡൻസ് ജനറേറ്റ് ആകുമ്പോൾ അപ്പോഴും അപകടം വരുന്നതാണ്. ഒരു സ്ഥലം, ഈ നേച്ചർ, ദൈവം നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ നേച്ചറെ തന്നിരിക്കുന്നത് ആസ്വദിക്കാനാണ്, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ വന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും, ഐ ആം മോർ അഡ്വഞ്ചറസ് ദാൻ യു, അതുപോലത്തെ നോട്ട് ടു ചാലഞ്ച് യുവർ ഓൺ ഫ്രണ്ട്സ്, നെവർ ഡു ദാറ്റ്. വന്ന് ആസ്വദിക്കുക, നല്ല മെമ്മറീസായിട്ട് അതെ കോർട്ടെക്സ് നിങ്ങളുടെ ബ്രെയിനിൽ കയറ്റുക, ദ ബ്യൂട്ടിയെ മാത്രം കാണിക്കുക. ലെറ്റ് ദ ഹോൾ വേൾഡ് നോ ഹൗ ബ്യൂട്ടിഫുൾ ആൻഡ് ഹൗ വണ്ടർഫുൾ ലൈഫ് ഇസ്. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാം തുള്ളു നിറയാം ഒഴുകി. ഞാൻ ഈ സ്ഥലം വയനാട്ടുകാരനാണെങ്കിലും ഈ സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിപ്പോയി, വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഈ വരാൻ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ വയനാട്ടിലില്ല, ഞാൻ കോഴിക്കോടായിരുന്നു. അപ്പോൾ ജാഫർക്ക അരുൺ സാർ അഭിരാമനെ വിളിക്കുന്നു, ഗ്രൂപ്പിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ പുറത്ത് കേൾക്കുന്നത് ഇവിടെ എന്തോ ഡേഞ്ചർ പ്ലേസ് ആണ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെയാണ്. ഞങ്ങൾക്കിതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഈ വരുന്ന ആൾക്കാർ തന്നെയാണ്. ഡൈവ് ചെയ്യുന്നു, നമ്മൾ ദിവസം ഇതൊരു ടെറൈനാണ് സംഭവം, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അടിയിൽ എന്താണ്, പാറയാണോ അല്ലെങ്കിൽ അടിയത്തെ വാട്ടറിൻ്റെ പ്രഷർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ആക്ച്വലി നമുക്കിവിടെ നിന്നിട്ട് ഞങ്ങളിതാ മുഖം കഴുകി, വെള്ളത്തിലൊന്ന് കാല് കഴുകി, ഇവിടെ നിന്ന് സേഫാണ്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു മെസ്സേജ് പറയാനുള്ളത്, സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എക്സ്പ്ലോർ വയനാട്. അപ്പോൾ നമ്മളെങ്ങനെ ഇന്നത്തെ എന്താ പറയുക, ഈ വീഡിയോ വലിയൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് തരാൻ പറ്റിയത് എന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ട്. മറ്റൊന്നുമല്ല, ഈ വെള്ളച്ചാട്ടവും ഈ പ്രകൃതി ഭംഗിയും ഇത് ആസ്വദിക്കാനാണ് നമ്മളെല്ലാവരും വന്നത്. നിങ്ങളും വരിക, എല്ലാവരും വന്ന് കാണുക, വന്ന് കണ്ടു കഴിഞ്ഞാലേ ഇവിടുത്തെ വൈബ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കെല്ലാവർക്കും വയനാടിനെ ഏറ്റവും സേഫായിട്ടുള്ളൊരു പ്ലേസായി, നമ്മുടെ കേരളത്തിൻ്റെ പുറത്തു നിന്നും ഒരുപാട് ആളുകൾ വന്ന് ഈ വയനാടിനെ ആസ്വദിക്കട്ടെ, അതിന് നമുക്കും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. നല്ലതിന് വേണ്ടി, നന്മയ്ക്കായിട്ട് വയനാടിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ദിസ് ഇസ് ജാഫർ ഫ്രം ഡോട്ട് ബി.